അപ്പൊ ഒന്ന് കൈ കൊടുക്കട്ടെ. ഹായ്, ഹലോ, നമസ്കാരം. ഇപ്പോൾ നമ്മുടെ നിരത്തിൽ ബൈക്കിൻ്റെ ട്രെൻഡിന് ഒരു ചെറിയ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. അതായത് അഡ്വഞ്ചർ ബൈക്കുകൾക്കും സ്ക്രാംബ്ലർ പോലുള്ള മോഡലുകൾക്കൊക്കെ കുറച്ചധികം ഫാൻസ് ഉണ്ട്. അപ്പോൾ അക്കൂടത്തിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ വണ്ടിയാണ്, അതായത് അഡ്വഞ്ചർ മോഡലിലെ ഏറ്റവും പുതിയ വണ്ടിയാണ് റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ സ്ക്രാം 411. അപ്പോൾ വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഈ വണ്ടിയെ വിശദമായി തന്നെ പരിചയപ്പെടാം. വിശദമായി തന്നെ പരിചയപ്പെടാമെന്ന് പറയുമ്പോൾ ഇപ്പോൾ സാധാ ഹിമാലയനേക്കാൾ ഒരുപാട് മാറ്റങ്ങളുടെ വണ്ടിയാണ് ഈ സ്ക്രാം. അതായത് രൂപത്തിൽ നല്ല മാറ്റമുണ്ട്. കൂടാതെ ഈ ഒരു വണ്ടിക്ക് ഒരു ഇത്തിരി കൗതുകം എന്ന് പറയുമ്പോൾ നേരിട്ട് കാണുമ്പോൾ ഫോട്ടോയിൽ കാണുന്നതിനുള്ള ഭംഗിയുണ്ട് എന്നുള്ളതാണ്. വിശദമായി തന്നെ പരിചയപ്പെടാമെന്ന് പറയുമ്പോൾ ഹിമാലയനേക്കാളും എനിക്കൊരു ഇത്തിരി കൂടി അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത് ഈ സ്ക്രാമാണ്. അതായത് എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സാണ്. എനിക്ക് വണ്ടി നിർത്തി കാണുമ്പോൾ ഫോട്ടോയിൽ കണ്ടതിനേക്കാൾ ഭംഗി ഈ ഒരു നേരിട്ട് കാണുമ്പോൾ തോന്നി. ഇനി പറയേണ്ടത് ഒരു കാര്യമെന്ന് പറയുന്നത് ആദ്യം ഒരു കൗതുകം പറയാം. കൗതുകം എന്ന് പറയുമ്പോൾ ഈ ടാങ്കിൻ്റെ മുകളിലുള്ള ഈ ആറോ എന്നുള്ള ഗ്രാഫിക്സ്, ഈ ഗ്രാഫിക്സ് ഈ ടാങ്കിൽ മുഴുവനെ തന്നെ ഉണ്ട്. അതായത് ഈ ഒരു എക്സ്റ്റൻഡറിൽ ബാക്കിയുണ്ടെങ്കിൽ ഇവിടെ കട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് എന്തെങ്കിലും കാരണവശാൽ ഇത് ഊരി വെക്കേണ്ടി വന്നാലും അതങ്ങനെ തന്നെ നമുക്ക് കാണാം, കണ്ടോ. ഇനി ലോഗോ എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ ഇരട്ട കളറിൻ്റെ ഒരു കളറായിട്ട് തന്നെയാണ്. അത് ഡ്യുവൽ ടോൺ വണ്ടിയാണ്. ഇപ്പോൾ എല്ലാ വണ്ടിക്കും ആ ലോഗോയുടെ കളർ വ്യത്യാസം ഉണ്ടെന്നുള്ളതാണ്. താഴെയായിട്ട് ഹോൺ ഉണ്ട്, ഈ ഒരു ഹോൺ ഉണ്ടോ. ഇനി വലിയ ഫോർക്കാണ്, മാത്രമല്ല വലിയ വീലുകളുമാണ്. അഡ്വഞ്ചർ വണ്ടിയുടെ ഒരു പ്രത്യേകതയായിട്ടുള്ള ഈ ഒരു സ്പോക്ക് വീൽസ് കാണാം, വലിയ ഡിസ്ക് ബ്രേക്ക് കാണാം. ഈ ഒരു ഫോർക്കിൻ്റെ അപ്പുറത്തും റിഫ്ലക്ടറുകളുണ്ട്. ഇനി ഒരു ബൂട്ട് കണ്ടോ. ഹെഡ്ലാമ്പിൻ്റെ മുകളിൽ കൊടുത്ത ആ ഒരു കൗള് മനോഹരമാണെന്ന് കാണാം. അതിൻ്റെ മുകളിൽ ആ റോയൽ എൻഫീൽഡ് ലോഗോ കൂടിയുണ്ട്. ഇനി പ്രൊജക്ടറോ എൽ ഇ ഡിയോ അല്ല ഹെഡ്ലാമ്പ് എന്നുള്ളത് ഒരു ഇത്തിരി ഡിസപ്പോയിൻമെൻ്റ് ആണ്. പക്ഷേ ഈ ഒരു ഹെഡ്ലാമ്പിനകത്ത് ആ ഒരു പാർട്ട്ലേറ്റ് ഇൻ്റഗ്രേറ്റ് വെച്ചിട്ടുണ്ടല്ലേ. റെട്രോളിലേക്കുള്ള ഇൻഡിക്കേറ്റേഴ്സും കാണാം. ഈ ക്ലച്ചിൻ്റെയും അല്ലെങ്കിൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലിവറുകൾ അലുമിനിയം ഫിനിഷാണ്. ക്ലച്ച് ഒരിത്തിരി ഹെവി ആയിട്ട് തോന്നി. ഈ ഒരു സംഗതിയിലാണ് മീറ്റർ കൺസോളിലെ ആ ഒരു കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. അതായത് MID മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ. ഇനി ഈ ഒരു ഗ്രിപ്പും അല്ലെങ്കിൽ ഈ ഒരു ഹാൻഡിലിൻ്റെ ആ ഒരു മുട്ടും കണ്ടില്ലേ. ഇനി റെട്രോ ലുക്ക് തന്നെയാണ് ഈ ഒരു സ്ക്രാമിൻ്റെ മിററുകൾക്കും. ഇനി ഈ ഹിമാലയൻ സ്ക്രാം 411 ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി എന്താണെന്ന് വെച്ചാൽ സീറ്റാണെന്നാണ് ഞാൻ പറയാം. അതായത് നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കാവുന്നൊരു സീറ്റാണ് സ്ക്രാമിനുള്ളത്. ആ സീറ്റ് താഴെ ആ ഫ്രെയിമിനുള്ളിൽ ചെറിയ പീസ് കൊടുത്ത ആ ഒരു ലോഗോ ഉണ്ടല്ലേ, സ്ക്രാം 411, അതായത് 411. മികച്ച ഫിനിഷിലുള്ള ഒരു എക്സോസ്റ്റ് പൈപ്പ് കൂടിയാണ്. അതായത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, കൂടാതെ സൗണ്ടും രസവും ഉണ്ട് കേൾക്കാൻ. ഇനി അഡ്വഞ്ചർ ബൈക്കിൻ്റെ രൂപഭാവാദികൾ പേർന്ന് ഈ വണ്ടിക്ക് പെർഫോമൻസിലും അങ്ങനെ കാര്യം തന്നെയാണ്. അതായത് വണ്ടി ഒന്നുകൂടി ഓടിക്കാൻ നല്ലത് എനിക്ക് തോന്നുന്നു ഓഫ് റോഡ് സിറ്റുവേഷനിലായിരിക്കും. ഇനി ഈ ഒരു സ്കിഡ് പ്ലേറ്റ് ആണല്ലേ, കറുത്ത കളറാണ് എഞ്ചിൻ തീമൊക്കെ. അപ്പോൾ ആ സ്പെക്ക് കൂടി പറയാം, സ്പെക്കിലേക്ക് എന്തായാലും വരാം. ഇനി സീറ്റിൻ്റെ പിന്നിൽ കൊടുത്തുള്ള ആ ഒരു ഹാൻഡിൽ അല്ലെങ്കിൽ ഗ്രാബ് ഹാൻഡിൽ എന്ന് പറയുന്നത് ചെറുതാണ്. മാത്രമല്ല ഇവിടെ ഇതിൻ്റെ എക്സ്റ്റൻഷൻ ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഇനി ഈ മുന്നിലെ വീല് 19 ഇഞ്ചാണെങ്കിൽ പിന്നിലെ വീല് 17 ഇഞ്ചാണ്. ആ ഒരു 17 വീലിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 120 പ്രൊഫൈലാണ്. മുമ്പിലാണെങ്കിൽ അത് 100 ആണ്. ഈ സ്ക്രാമിൻ്റെ പിൻവശം കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിന് ഒരു കാര്യമായിട്ട് പറയുന്നത് ഈ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ്. കൂടാതെ LED ആണ് ടെയിലാമ്പ് എന്നുള്ളത് ഒരു നല്ല കാര്യമായിട്ട് പറയാം. ഇനി പറയേണ്ടുന്നൊരു കാര്യം ഈ ഒരു അഡ്വഞ്ചർ ബൈക്കിൻ്റെ ഒരു രൂപഭാവാദികളിൽ പെടുന്നൊരു കാര്യമാണ്. അതായത് ഈ ഒരു ഫുട്ട് പെഗ്സും അല്ലെങ്കിൽ ഈ ഒരു ബ്രേക്ക് പെഡലിൻ്റെ ഒരു സിറ്റുവേഷനൊക്കെ തന്നെ ഭംഗിയുള്ളതാണ്. അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു കാര്യം വിളിച്ചു പോകുന്നുണ്ട്. പിന്നിലും വലിയ ഒരു മോണോ ഷോക്ക് കാണാം. അതായത് ട്രാവൽ ഏറെയുള്ള ഒരു സസ്പെൻഷനാണ്. ആ ഒരു സസ്പെൻഷനും ഈ ഒരു ടയറും ആ ഒരു സീറ്റും തമ്മിലുള്ള ഗ്യാപ്പും കണ്ടില്ലേ. അപ്പോൾ നന്നായി തന്നെ ഓഫ് റോഡ് ചെയ്യാൻ പറ്റിയ വണ്ടിയെന്നാണ് ഈ ഒരു ഹിമാലയൻ സ്ക്രാമിനെ കുറിച്ച് പറയാനുള്ളത്. ഈ സ്ക്രാമിൻ്റെ ഇടതുവശത്ത് ആ ഒരു ഗിയറിൽ കൂടും അല്ലെങ്കിൽ ഫുട്ബേക്ക് ഒന്നുകൂടി കാണിക്കാം. കൂടാതെ സൈഡ് സ്റ്റാൻഡിൽ ആ ഒരു സ്വിച്ച് ഉള്ളതുകൊണ്ട് തന്നെ ഗിയറിൽ സൈഡ് സ്റ്റാൻഡ് ഇട്ടാൽ വണ്ടി സ്റ്റാർട്ടാവില്ല എന്നുള്ളതാണ്. ഒരു ഓയിൽ കൂളർ കൂടി കാണാം. ഇപ്പോൾ ഹിമാലയൻ കണ്ട ഒരുവിധം എല്ലാ കാര്യങ്ങളും തന്നെ ഈ ഒരു സ്ക്രാമിലും കാണാം. ഇനി ആ ഒരു ചെയിൻ്റെ ആ ഒരു കവർ കാണിക്കാം. കൂടാതെ വലിയൊരു സിംഗമാണ്, ആ ചെയിൻ്റെ സപ്പോർട്ട് കൂടി കാണാം, കേട്ടോ. എനിക്ക് ഈ സ്ക്രാമിൽ ഇഷ്ടപ്പെട്ടത് സീറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ മൊത്തത്തിലൊരു കൗതുകമുള്ള വണ്ടിയാണ് എന്നുള്ളത് നിസംശയം പറയാവുന്നൊരു കാര്യമാണ്. ഇനി പിന്നിലെ ആ ഒരു ടെയിൽ ലാമ്പ് ഒന്നുകൂടി കാണിക്കാം. മാത്രമല്ല ആ പിന്നിലെ റെട്രോ ലുക്കുള്ള ഇൻഡിക്കേറ്റർ കൂടി കാണാം. ഇനി ഹിമാലയൻ കണ്ട അതേ 411 CC എയർ കൂൾഡ് എഞ്ചിനാണിത്. 24.6 HP 32 NM ആണ് അതിൻ്റെ ഒരു സ്പെക്ക് എന്ന് പറയുന്നത്. 200 mm ആണ് ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ്. കൂടാതെ 795 mm ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ്. അപ്പോൾ നിങ്ങൾ ഉയരം ചോദിക്കും, അതായത് ഒരു 5.7, 5.8 ഒക്കെ എങ്ങനെയാണ് കാര്യമായിട്ടിരിക്കാൻ പറ്റുമെന്നുള്ളത്. എനിക്ക് തീർത്തും രണ്ട് കാലും നിലത്ത് വെച്ചിരിക്കാന്നുള്ളതുകൊണ്ട് 5.7, 5.8 ആളുകൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനി ആ ഒരു വീലിൻ്റെ കളർ, അതായത് വീലിൻ്റെ റിമ്മിൻ്റെ കളർ
ബ്ലാക്കാണ്. പക്ഷെ ആ ഒരു കളറിൻ്റെ മുകളിൽ കൊടുത്ത ആ ഒരു ബോഡി കളർ ഗ്രാഫിക്സ് ഇത് മനോഹരമാണെന്ന് കാണാം. അതായത് മൈന്യൂട്ട് ടച്ചുകളാണ്, പക്ഷെ അതൊക്കെ തന്നെ ഈ വണ്ടിക്ക് ഭംഗി കൂട്ടുന്നുണ്ട്. അപ്പോൾ കളറുകളുടെ കാര്യം ഒന്നുകൂടി പറയണം, ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷും ആ ഒരു ബോഡി കളർ അല്ലെങ്കിൽ സിൽവർ കളർ, ഏത് കളറാണെങ്കിൽ ആ കളർ, ആ കളറിലെ ഗ്രാഫിക്സും എല്ലാം തന്നെ മനോഹരമാണെന്ന് കാണാം. അതായത് സിൽവറിനോട് ഈ ബ്ലൂ നന്നായി ചേരുന്നുണ്ടെന്നുള്ളതാണ്. ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല, ഒരു അക്വാ കളറാണ്. ഈ സ്ക്രാമിൻ്റെ മിററുകൾ ചെറുതാണ്, പക്ഷേ വിറയിലൊന്നും തന്നെ ഇല്ല. ഇനി ഗ്രിപ്പാണെങ്കിലും പിടിക്കാൻ നല്ല സുഖമുണ്ട്. ഈ ഒരു ലിവറുകളും നല്ലതാണെന്ന് കാണാം. അതായത് ഈ ഒരു ക്ലച്ചിന് മാത്രം ഒരു ഇത്തിരി ടൈറ്റ് തോന്നി, അത് ഓടിക്കുമ്പോൾ ഒരു ഇത്തിരി എഫേർട്ട് ഉണ്ട്, കൈ വേനിക്കുന്നുണ്ട്. സ്വിച്ചുകളൊക്കെ തന്നെ നല്ല ക്വാളിറ്റിയാണ്. ഇപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ഒരു മാറ്റം നമ്മൾ കണ്ടതാണ്. ആ മാറ്റത്തിൽ വന്ന എല്ലാ ക്വാളിറ്റിയും ഈ സ്വിച്ചുകളും കാണാം. നല്ല ക്വാളിറ്റിയുള്ള സ്വിച്ചുകളാണ്. ഹോൺ സ്വിച്ചും അല്ലെങ്കിൽ ഇൻഡിക്കേറ്ററും കാണാം. കൂടാതെ വലതുവശത്ത് എൻജിൻ കിൽ സ്വിച്ചും ആ ഒരു ഹസാർഡ് ലൈറ്റിൻ്റെയും പിന്നെ സെൽഫ് സ്റ്റാർട്ട് സ്വിച്ചും കാണാം. അപ്പോൾ ഹിമാലയൻ കയറി വന്നിട്ട് ഈ ഒരു സ്ക്രാമിൽ കയറിയിരിക്കുമ്പോൾ ആ ഫ്രണ്ടിലെ കണക്ഷൻ ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം. അതായത് ഒരു ഇത്തിരി കൂടി ഈസി ടു യൂസ് ആയിട്ട് എനിക്ക് തോന്നി. ഇനി ഈ ഒരു കീ ഓൺ ചെയ്ത് കഴിയുമ്പോൾ മീറ്റർ കൺസോളിനകത്ത് അല്ലെങ്കിൽ മീറ്ററിനകത്ത് ആ ഒരു ടാക്കോമീറ്റർ ഇല്ല എന്നുള്ളൊരു പ്രശ്നം തന്നെയാണ്. പക്ഷേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാണാം. ഇപ്പോൾ ഫ്യുവൽ മീറ്റർ കാണാം, കൂടാതെ ഓടോ ട്രിപ്പ് എ ട്രിപ്പ് ബി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാണാം. ഗിയർ ഇൻഡിക്കേറ്റർ ഉണ്ട്. കൂടാതെ എല്ലാ വാണി ലൈറ്റുകളും ആ മീറ്റർ കൺസോൾ തന്നെയാണ് അല്ലെങ്കിൽ മീറ്റർ തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു വണ്ടിക്കകത്ത് ട്രിപ്പറിൻ്റെ ഒരു മീറ്റർ കൂടി കണ്ടു. അതായത് നമ്മൾ മീറ്റോർ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ള വണ്ടികൾ കണ്ടിട്ടുള്ള മറ്റുള്ള ആരുകൾ കണ്ടിട്ടുള്ള ആ ഒരു ഡിസ്പ്ലേ ആണത്. അതായത് നാവിഗേഷൻ അടക്കം എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ. ഇനി ഇതിൻ്റെ അകത്ത് കൊടുത്തുള്ള ആ ഒരു മൈൽസ് അല്ലെങ്കിൽ കിലോമീറ്ററിൻ്റെ ആ ഒരു റീഡിങ്സ് നല്ലതാണെന്ന് കാണാം, മനോഹരമാണെന്ന് കാണാം. അതായത് ആ ഒരു കീനെ കയറി പോകുന്നത് നല്ല ഭംഗിയുണ്ട് വണ്ടി ഓടിക്കുമ്പോൾ. ഇനി ഹാൻഡിലും ഉണ്ട് പ്രത്യേകത. ഹാൻഡിൽ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ഹാൻഡിൽ വെച്ചിട്ട് കണക്ഷൻ ഉണ്ടോ, എൻ്റെ മൂന്ന് വെൻറ്റുകൾ പോലെ കൊടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല ഈ ഒരു ഹാൻഡിൽ അത്യാവശ്യം നല്ല സുഖം കൊണ്ട് പിടിക്കാനായിട്ട്. അതായത് ഈ ഒരു റൈഡിംഗ് പോസ്റ്റർ എന്ന് പറയുന്നത് മികച്ചതാണെന്നുള്ളതാണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാനുള്ള മെയിൻ കാര്യമെന്ന് പറയുന്നത് ഈ ഒരു എക്സോസ്റ്റ് നോട്ട് കേൾപ്പിക്കാനാണ്. അപ്പോൾ അഡ്വഞ്ചർ ബൈക്കിൻ്റെ രൂപഭാവങ്ങൾ പേർന്ന ഈ ഒരു സ്ക്രാം 411 എന്ന് പറയുന്ന ഈ ഒരു വണ്ടി, അതായത് ഹിമാലയൻ ബേസ് ചെയ്തിട്ടുള്ള അഡ്വഞ്ചർ ബൈക്ക്, ഇത് ഓഫ് റോഡ് എടുക്കാൻ പറ്റിയ വണ്ടി തന്നെയാണെന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. പക്ഷേ നമ്മൾ ഓഫ് റോഡ് എടുക്കുന്നില്ല, എന്തായാലും നമുക്ക് ഓൺ റോഡ് ഒന്ന് കയറിയിട്ട് ഒന്ന് ഓടിച്ച് നോക്കാം. ഓടിച്ച് നോക്കുമ്പോൾ ഇത് വണ്ടി എങ്ങനെയുണ്ട് ഓടിക്കാന്നുള്ളത് കൂടി പറയാം. അതായത് നല്ല ഭംഗിയുള്ള വണ്ടി ഓടിക്കുമ്പോൾ ഉള്ള കാര്യം കൂടി പറയണേ. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും ഭംഗിയാണോ കൗതുകമാണോ എന്നുള്ളത്, ഞാൻ കൗതുകം എന്നേ പറയുള്ളൂ. എന്തായാലും ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ ഭംഗി നേരിട്ട് കാണുമ്പോൾ ഉണ്ട് എന്നുള്ളത് പറയേണ്ടതുണ്ട്. 2022 റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള റോയൽ എൻഫീൽഡ് ഹിമാലയൻ സ്ക്രാം 411 ഓടിക്കുന്നു. അതായത് 2,03,000 തുടങ്ങിയിട്ട് 2,06,000 അവസാനിക്കുന്ന വകഭേദങ്ങളുള്ള പുതിയ ബൈക്ക്. എക്സ്ഷോറൂം പ്രൈസാണ്, ഓൺ റോഡ് പ്രൈസ് സിറ്റിക്ക് അനുസരിച്ച് മാറും. അപ്പോൾ തുടക്കം എന്ന് പറയുന്നത് ഏത് വണ്ടിയിലെ പോലെയും ഒന്ന് റെഡ് ലൈൻ ചെയ്തിട്ടാവാം. അപ്പോൾ റെഡ് ലൈൻ ചെയ്യാന്ന് പറയുമ്പോൾ ടാക്കോമീറ്റർ ഇല്ല, നമ്മളൊന്ന് ആൻറ്റിസിപ്പേറ്റ് തന്നെ ചെയ്യണം ഇത് റെഡ് ലൈൻ ആയി എന്നുള്ളത് കേട്ടോ. അപ്പം ഞാൻ ഒന്ന് കൈ കൊടുക്കാണ്, കൈ കൊടുക്കാന്ന് പറയുമ്പോൾ ചുമ്മാ കൈ കൊടുക്കാം, മൂന്നാമത് കൈ കൊടുക്കാനാണ്. അപ്പോൾ പറയേണ്ടത് ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ റെഡ് ലൈൻ ആയിട്ടില്ല, റെഡ് ലൈൻ ചെയ്യാം. അതിന് മുമ്പ് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൈ കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ലീഗൽ സ്പീഡിലേക്ക് എത്തുന്നത് വളരെ പെട്ടെന്നാണെന്നുള്ളതാണ്. അതായത് ഒരു അഡ്വഞ്ചർ ബൈക്കാണ്. ഈ അഡ്വഞ്ചർ ബൈക്ക് നമ്മൾ റോഡിലോടിക്കുമ്പോൾ ആ ഒരു റോഡിലെ ബിഹേവിയർ നമ്മൾ പ്രത്യേകിച്ചും എടുത്ത് അറിയണമല്ലോ. സിറ്റിയിൽ ഓടിക്കാൻ പറ്റിയ ബൈക്ക് എന്ന നിലയ്ക്ക് ഈ ഒരു ഹിമാലയൻ്റെ സ്ക്രാമിന് ഒരു സ്ഥാനമുണ്ട്. അതായത് അത്യാവശ്യം നല്ല റൈഡിംഗ് പോസ്റ്ററാണ്, അത്യാവശ്യം നല്ല ഒരു ഹാൻഡിലിംഗ് പൊസിഷനാണ്. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ടില്ലേ എത്ര റിലാക്സ്ഡ് ആയിട്ടാണ്. അപ്പോൾ നന്നായി റിലാക്സ് ചെയ്തിരുന്ന് ഓടിക്കാൻ പറ്റിയൊരു വണ്ടി തന്നെയാണ് സ്ക്രാം. ഇനി ഞാൻ പറയേണ്ടത് ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു റെഡ് ലൈൻ ചെയ്യാമെന്ന് പറഞ്ഞു. റെഡ് ലൈൻ ചെയ്യാമെന്ന് പറയുമ്പോൾ ടാക്കോമീറ്റർ ഇല്ലയെന്ന് പറഞ്ഞു. എന്നിരുന്നാൽ കൂടി ഞാൻ ആ പാലം കയറുന്ന കൈ കൊടുക്കാം. അപ്പോൾ ഈ ട്രിപ്പർ ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് നമുക്ക് നാവിഗേഷനും കാര്യങ്ങളും തന്നെ മൊബൈലുമായിട്ട് കണക്ട് ചെയ്ത് കാണാൻ പറ്റും. അതെന്തായാലും ഞാൻ ചെയ്തിട്ടില്ല. ഈ മിററുകൾ കാഴ്ച തരുന്നില്ല എന്ന് പറയേണ്ടതുണ്ട്. അതായത് തീരെ കാഴ്ച തരാത്തൊരു മിററാണ്. ഹിമാലയൻ്റെ തന്നെ സ്പെക്കാണ് ഈ ഒരു സ്ക്രാമിനും. അപ്പോൾ റയോ ലിമിറ്റർ കട്ട് ഓഫ് ചെയ്ത് ആ ഒരു RPM നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏകദേശം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 6,500 RPM ആയിരിക്കും മിക്കവാറും. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ലോ എൻഡും മിഡ് റേഞ്ചുമാണ്. ടോപ്പ് എൻഡിലേക്ക് എത്തുമ്പോഴേക്കും അധികം ഒരു കാര്യമായിട്ടുള്ളൊരു പിക്കപ്പൊന്നുമില്ല. അതായത് ഇത് ഹിമാലയൻ സ്ക്രാമിൻ്റെയും സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് മിഡ് റേഞ്ചാണ്. അപ്പോൾ ഞാൻ മിഡ് റേഞ്ച് എന്ന് പറയാനുള്ള കാര്യം നിങ്ങൾക്ക് കാണുക, ഞാൻ 4th ഗിയറിലാണ് ഓടിക്കുന്നത്. 4th ഗിയറിൽ ഏകദേശം ഒരു 40-50 കിലോ സ്പീഡിൽ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഓടിക്കണം. അപ്പോൾ പറയേണ്ടത് ഒരു കാര്യം, ഒരു പോരായ്മയാണ്, ഈ വണ്ടിയുടെ ക്ലച്ച് ഭയങ്കര ഹെവിയാണ്. അതായത് ഈ ഒരു വണ്ടിക്ക് ക്ലച്ച് കുറച്ച് ഹെവിയാണ് എന്നുള്ളത് ഒരു പോരായ്മ തന്നെയാണ്. ഇനി ഹാൻഡ്ലിംഗ് പൊസിഷനും റൈഡിംഗ് പൊസിഷനെ കുറിച്ച് പറയാം. അതായത് നല്ല സീറ്റാണെന്ന് ഞാൻ
ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് കുറഞ്ഞില്ലേ. അപ്പം ആ ഒരു കാര്യം എടുത്ത് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ആ ഒരു സീറ്റിലിരുന്ന് ഈ ഹാൻഡ് പിടിച്ച് ഓടിക്കാനായിട്ട് നല്ല ഒരു ഫീലുണ്ട്, ഫണ്ണുണ്ട്. ഇനി പറയുന്ന ഒരു കാര്യം സസ്പെൻസാണ്, മികച്ച സസ്പെൻസാണ്. റോഡ്, അതായത് റോഡിലെ മോശം റോഡിൻ്റെ അവസ്ഥയൊന്നും തന്നെ ഈ ഒരു വണ്ടി കാര്യമായിട്ട് ബാധിക്കില്ല. നമുക്ക് ചുമ്മാ അങ്ങ് എടുത്തിട്ട് പോകാന്നുള്ളത് ഒരു കാര്യമായിട്ട് പറയാം. അതായത് ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഏകദേശം ഒരു സ്പീഡിൽ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു ഗട്ടർ കണ്ടു അല്ലെങ്കിൽ ഒരു ഹമ്പ് കണ്ടു, വിഷയമില്ല, അതങ്ങ് എടുത്തിട്ട് പോകാൻ പറ്റും. അതായത് നല്ല ട്രാവലിലെ പിൻ സസ്പെൻഷനും നല്ല ഒരു മുൻ സസ്പെൻഷനാണ്. അപ്പോൾ ഹിമാലയൻ സ്ക്രാം, അതായത് ഹിമാലയൻ്റെ ഒരു മോഡൽ തന്നെയാണല്ലോ സ്ക്രാം എന്ന് പറയുന്നത്, ഒരു പേരിൽ അത് പറയുന്നുണ്ട്. അപ്പോൾ ഒരു സ്ക്രാമിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ഈ ഹാൻഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അതായത് ഹിമാലയന് കുറച്ചും കൂടി ഒരു വലുപ്പം തോന്നി, കുറച്ച് വലുപ്പം കുറവാണ്. ഈ ഹാൻഡിൻ്റെ മുകളിൽ തന്നെയാണ് ഹെഡ്ലൈറ്റ് എന്നിരുന്നാൽ കൂടിയത് ഹിമാലയനേക്കാളും രസമുണ്ട് ഓടിക്കാൻ എനിക്ക് തോന്നി. ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ എൻ്റെ ഒരു പേഴ്സണൽ പെർസെപ്റ്റീവ് കണ്ടാൽ മതി. അതായത് ഹിമാലയനെ ഒരുപാട് ഞാൻ ഓടിച്ചിട്ടുണ്ട്. ഹിമാലയൻ ഓടിച്ചിട്ട് ഈ ഒരു സ്ക്രാമിനകത്തേക്ക് വന്നപ്പോൾ ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണ് നിങ്ങൾ ഏത് വണ്ടി മേടിക്കും, ഹിമാലയനോ സ്ക്രാമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സ്ക്രാം എന്നായിരിക്കും. എനിക്ക് കുറച്ചുകൂടി ലുക്കും അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ഫീലൊക്കെ ഇഷ്ടപ്പെടുന്നത് സ്ക്രാമിൻ്റെയാണ്. ഇപ്പോൾ റോയൽ എൻഫീൽഡ് എന്ന് പറയുന്ന കമ്പനിയുടെ മാറ്റം നമ്മൾ കണ്ടതാണ്, വണ്ടിയുടെ ഒരു എഞ്ചിൻ്റെ സൈഡാണെങ്കിലും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ആണെങ്കിലും മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഹിമാലയൻ്റെ ചേസ് ഒഴിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഈ ഒരു വണ്ടിയുടെ ചേസിൽ തന്നെ മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി റോഡ് റെസ്പോൺസൊക്കെ കൊള്ളാം, ക്രിസ്പാണ്. ഞാൻ പറഞ്ഞില്ലേ ഒരു വലിയ പവർഫുൾ ആയിട്ടുള്ള വണ്ടിയെന്ന് കാണണ്ട, 411 cc, അതായത് സ്ക്രാം 411 എന്ന് പറയുന്ന ഒരു സിസി തന്നെയാണ്. ആ ഒരു 411 cc എഞ്ചിനിൽ അത്യാവശ്യം പവർഫുൾ ആയിട്ടൊരു റൈഡുണ്ട് എന്നാണ് പറയുന്നത്. അതായത് പറന്ന് കയറി പോകുന്ന കാര്യമല്ല, പക്ഷേ നമ്മുടെ കാര്യം നടക്കാൻ ഒതുങ്ങുന്ന വണ്ടിയെന്ന് പറയുന്നത്. ഇപ്പോൾ ഓൺറോഡ് ഓടിക്കണം, സിറ്റി ഹൈവേ റൈഡുകളുണ്ട്. അത് മാത്രമല്ല, ഇടയ്ക്കൊന്നെടുത്ത് അഡ്വഞ്ചർ ട്രിപ്പൊക്കെ പോകണം, ചെറിയ ഓഫ് റോഡൊക്കെ ആവാം. അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ഒരു റിക്വയർമെൻറ്റ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു വണ്ടി അത്യാവശ്യം നല്ല ഒരു ചോയ്സാണ്. ബ്രേക്കുകളെ കുറിച്ച് പറഞ്ഞാൽ രണ്ടും ഡിസ്ബ്രേക്കാണ്, കൂടാതെ ABS കൂടി ഉണ്ടല്ലോ. അപ്പോൾ വലിയ ഒരു ഡിസ്ബ്രേക്ക് ഉണ്ട് ഫ്രണ്ട്, അതുകൊണ്ട് തന്നെ പിടിച്ചാൽ പിടിച്ചിട്ട് നിൽക്കുന്ന ഒരു ഫീലുണ്ട്. വണ്ടി സ്ട്രൈറ്റ് ലൈൻ നിൽക്കുന്നുണ്ട്, അതൊരു നല്ല കാര്യമായിട്ട് പറയാം. പിന്നെ പറയുന്നൊരു കാര്യം ഈ ഒരു ഗിയർ ഷിഫ്റ്റിൻ്റെ കാര്യമാണ്. ഇതൊരു 5-speed ഗിയർ ബോക്സുള്ള വണ്ടിയാണ്. അപ്പോൾ 5-speed ഗിയർ ബോക്സ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം സ്ലിക് ഷിഫ്റ്റ് ഒക്കെ തന്നെയാണ് നമുക്ക് ബുദ്ധിമുട്ടുള്ള ഷിഫ്റ്റ് ചെയ്യാനായിട്ട് വണ്ടി നന്നായി തന്നെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ സമ്മതിക്കുന്നുണ്ട്. അതായത് വളരെ പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗിയർ ബോക്സ് എന്ന് പറയാം, ഒരു ലാഗോ കാര്യങ്ങളൊന്നും തന്നില്ല. ഇത് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡിലെ ഗിയർ ഷിഫ്റ്റിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, ഒരു ഇത്തിരി ഒരു ബുദ്ധിമുട്ടാണ് ഷിഫ്റ്റ് ചെയ്യാനൊക്കെ, ഫോൾസ് ന്യൂട്രൽ എന്നൊക്കെ. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു ഹിമാലയൻ സ്ക്രാമിനില്ല എന്ന് പറയാം. അപ്പം ഇനി ആർക്കാണ് ഈ വണ്ടി ചേരുക എന്ന് പറയാം. അതായത് സിറ്റി യൂസും ഹൈ യൂസും കൂടാതെ ഇടയ്ക്കൊന്ന് അഡ്വഞ്ചർ ട്രിപ്പൊക്കെ പോകണം. ഹിമാലയൻ്റെ ലുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, കാരണം ഹാൻഡിൽ തന്നെയാണ് ഹെഡ്ലാമ്പെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. ഒരു ഇത്തിരി കൂടി നല്ല റൈഡിങ് പോസ്റ്ററൊക്കെ തോന്നണം, അല്ലെങ്കിൽ കാണാനൊരിത്തിരി ഷോർട്ടായിരിക്കും എന്നൊക്കെ തോന്നുന്ന ആളുകൾക്ക് പറ്റിയ വണ്ടിയാണിത്. 230,000 രൂപ എന്ന് പറയുന്ന ആ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം എല്ലാ വണ്ടികളുടെയും ഒരു കണക്കെടുത്ത് നോക്കിയാലും വലിയ കുഴപ്പമില്ലാത്തൊരു പ്രൈസാണ്. പിന്നെ തീരെ പ്രശ്നമില്ലാത്തൊരു ഫ്യൂൽ എഫിഷ്യൻസി കൂടി വണ്ടിക്ക് കിട്ടും. അതായത് എനിക്ക് തോന്നുന്നു ഹിമാലയനുമായിട്ട് ഞാൻ പോയപ്പോൾ എനിക്ക് 40 km പുറത്ത് ഇന്ധന ക്ഷമത കിട്ടി, ഇതും വ്യത്യാസമൊന്നും ആയിരിക്കില്ല. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് പതിവുപോലെ ഈ ഒരു വീഡിയോ ഇവിടെ തന്നെ കരുതാനാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പിന്നെ ബെല്ലെ കൂടി ക്ലിക്ക് ചെയ്യുക, എന്നാലും നോട്ടിഫിക്കേഷൻ ഉള്ളൂ. ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, നിങ്ങളുടെ ലൈക്കും ഷെയർ ചെയ്യണം നമ്മൾ ഇന്ധനം അറിയാലോ. അപ്പോൾ ഒന്ന് കൈ കൊടുക്കട്ടെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.